താമസ ഹോട്ടൽ റിസോർട്ടാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ചീഫ് ജയേഷ് ആണ്. നമുക്ക് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ പേര് പൈനാപ്പിൾ ഇഞ്ചി മധുരക്കറി. പൈനാപ്പിളും ഇഞ്ചിയും മധുര ഷുഗറൊക്കെയായിട്ടുള്ള ഒരു കറിയാണ്. സദ്യക്ക് സാധാരണ നമ്മൾ വിളമ്പുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. രണ്ട് സ്പൂൺ നെയ്യ്, അതിലേക്ക് ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ. ജീരകം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് ഇതിന് മുന്നിൽ നിൽക്കും. ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ആഡ് ചെയ്യാം. വഴണ്ടി വരുന്നത് വരെ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുക, കാരണം മധുരമാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ മധുരം ഒരു 3 സ്പൂൺ ആഡ് ചെയ്യുക. തേങ്ങയും ജീരയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്. അതൊരു 2 സ്പൂൺ ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ഒരു 2 സ്പൂൺ, ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഗാർണിഷായിട്ട് കുറച്ച് ഗ്രേപ്സ് കൂടി ആഡ് ചെയ്യാം. ഈ ഐറ്റം റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ പേര് പൈനാപ്പിൾ ജിഞ്ചർ മധുരക്കറി. നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ ഗാർണിഷായിട്ട് ടെമ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചെറിയുള്ളിയും മുളകും. നമ്മുടെ പൈനാപ്പിൾ ഇഞ്ചി മധുരക്കറി റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, ഇഞ്ചി, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ ഐറ്റമൊക്കെയാണ്. ഇത് സദ്യക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നൊരു സാധനമാണ്.